എവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. അതിനൊരു കാരണം, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന BS യെദ്യൂരപ്പ കേരളത്തിലേക്ക് ഒരു സന്ദർശനം നടത്തിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറെ അന്തംകമ്പികൾ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വാഹനം തടയുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം പ്രത്യേകിച്ച് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും തന്നെ കർണാടകയിലേക്ക് പ്രവേശിക്കാറില്ല. അധികം വലിയ കളികളൊന്നും കർണാടകയിൽ കയറി ചെയ്യാറില്ല, ഒരു തരത്തിലും ചെയ്യാറില്ല. അതിന് കാരണം, കർണാടകയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഇവർ പറയുന്ന അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും സംഘപരിവാറിന്റെ പ്രവർത്തകരും എല്ലാവരും ഇവരെ ആക്രമിക്കുക എന്നുള്ളൊരു പേടി അത് കൃത്യമായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് അവസാനമായിട്ട് പിണറായി വിജയൻ കർണാടകയിൽ പോയത് മംഗലാപുരത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. അത് ഏകദേശം ഒരു 4 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞതായിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കണക്ക് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ KL റെയിൽ അല്ലെങ്കിൽ സിൽവർ റെയിൽവേ പദ്ധതി എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എങ്ങനെയെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കണം, അതിനെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയുടെ സഹായം അത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന KRail പദ്ധതി കേരളത്തിൽ വേഗം നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു നിലപാട്, അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി സംസ്ഥാന സർക്കാരിനുണ്ട്. അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാട്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഒരു അവസരം കിട്ടിയ സമയത്ത് കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബസവരാജ ബൊമ്മയെ നേരിൽ കണ്ടുകൊണ്ട് ഒരു ചർച്ച നടത്തിക്കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് പിണറായി വിജയൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ പോക്ക് മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കർണാടകയെ നോക്കി പറയുമ്പോൾ അവരുടെ അഭിമാനമായിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അവർ പറയുന്ന ഒരു പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള കർണാടക ആന്ധ്ര അതിർത്തിയിലുള്ള ഒരു പ്രദേശമുണ്ട്. അവർ അത് ആ ഒരു സ്ഥലത്തെ പറയുന്നത് കണ്ണൂർ എന്നാണ്. ഈ സ്ഥലത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് യഥാർത്ഥത്തിൽ CPMന്റെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അങ്ങോട്ട് പോയത്. പക്ഷേ ആ പോക്കിന്റെ ഇടയിൽ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബസവരാജ ബൊമ്മയെ ഒന്ന് കണ്ടുകൊണ്ട് ഈ വിധ വിഷയങ്ങളെല്ലാം ഒന്ന് അവതരിപ്പിക്കാൻ ആള് മുന്നോട്ട് വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ട് കേരളത്തിൽ മുന്നോട്ട് വെച്ച 3 റെയിൽവേ പദ്ധതികളും ഇപ്പോൾ കർണാടക പൂർണ്ണമായിട്ട് തള്ളിയിരിക്കുകയാണ്. കർണാടക പറയുന്നത് അല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, ഇപ്പോ ഈ റെയിൽവേ പദ്ധതി കേരളം പറയുന്നത് മുഴുവൻ അത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്, അതുകൊണ്ട് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകിച്ചൊരു റെയിൽവേ പദ്ധതി ഇപ്പൊ തൽക്കാലം കർണാടകയ്ക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ നാണം കെട്ട് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിലും ഇതിന് അംഗീകാരം ലഭിക്കാത്ത രീതിയിൽ, പച്ചക്കൊടി കാണിക്കാത്ത രീതിയിലുള്ള കർണാടകയുടെ മുഖം തിരിച്ചുകൊണ്ടുള്ള നിലപാട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഹിന്ദുവിരുദ്ധ നിലപാടുകളും അല്ലെങ്കിൽ ഈ പറയുന്ന കർണാടകയിൽ ഭരിക്കുന്ന BJPയുടെ അതേ പ്രവർത്തകരെ കേരളത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയെല്ലാമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ നിലപാടിനോട് യോജിക്കാനായിട്ട് കർണാടക സർക്കാരിന് സാധിക്കില്ല. കർണാടക ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും CPMന്റെ ഈ നിലപാടിനോട് യോജിച്ച് മുന്നോട്ട് പോകാനായിട്ട് BJP കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് കർണാടകയിലെ BJP സർക്കാരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കർണാടകയ്ക്ക് മറ്റേ എന്തെങ്കിലും വിഷയങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയെടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്തെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അതിൽ വലിയൊരു പങ്ക് കർണാടകയും വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിൽ കേരളത്തിലെ നിരവധി വ്യവസായികൾ വലിയ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള സാമ്പത്തികം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കർണാടകയുടെ എല്ലാ സാമ്പത്തിക സ്ഥിതിയും വലിയ രീതിയിൽ മുന്നോട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന നിരവധി പദ്ധതികൾ കൊണ്ടുവന്ന് അതിന്റെ പേരിൽ എന്തെങ്കിലും കമ്മീഷൻ അടിച്ച് മാറ്റണം എന്നുള്ള നിലപാട് മാത്രമാണ്. ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ ഇപ്പോ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികൾക്ക് കർണാടക അനുവാദം തരില്ല എന്നുള്ള ഒരു നിലപാടാണ് അവസാനമായിട്ട് ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ. നന്ദി.